ഞങ്ങളിപ്പോ മുഴുവൻ മുഴുവൻ വിവരങ്ങളും വന്നില്ല. കമ്മിറ്റി കൂടുന്നുണ്ട്, നാളെയോ മറ്റന്നാളെയോ കമ്മിറ്റി കൂടും, വിലയിരുത്തിയിട്ട് പറയാം. പക്ഷെ പ്രഥമദൃഷ്ട്യാ നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് പാർട്ടിയുടെ, ഞങ്ങൾ ആദ്യം നോക്കിയത് ബാക്കി യു ഡി എഫ് പരിശോധിക്കേണ്ടതാണ്, പാർട്ടിയുടെ സ്വാധീന മേഖല തങ്ങൾ പറഞ്ഞതാണ്, സ്വാധീന മേഖല ഭദ്രാണ്. മലപ്പുറം ജില്ലയിൽ, അതുപോലെ മലബാറിൽ മുഴുവൻ, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ്, എല്ലാ ലീഗിൻ്റെ, യു ഡി എഫിൻ്റെയും ലീഗിൻ്റെയും സ്വാധീന മേഖലകൾ മുഴുവൻ വളരെ ഭദ്രാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ വിശദമായ റിപ്പോർട്ടിന് ശേഷം വിലയിരുത്തേണ്ടതാണ്. മറ്റ് കോൺഗ്രസും അതുപോലെ തന്നെ യു ഡി എഫും പരിശോധിക്കേണ്ട വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിലുണ്ട്. പക്ഷെ പാർട്ടിക്ക് വളരെ നല്ല ഒരു റിസൾട്ടുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. മലപ്പുറം ജില്ല വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കാസർഗോഡും വയനാടും യു ഡി എഫിന് കിട്ടിയിരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷൻ ബാധിച്ച ഭൂരിപക്ഷത്തോടെ കിട്ടിയിരിക്കുന്നു. കോഴിക്കോടാണെങ്കിൽ രാമനാട്ടുകര, ഫറോക്ക്, അതുപോലെ കൊടുവള്ളി, ആ മേഖലകൾ മുഴുവൻ എല്ലാം യു ഡി എഫ് ജയിച്ചിരിക്കുന്നു. അപ്പോൾ യു ഡി എഫിൻ്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തത്തിലുള്ള റിസൾട്ട് നോക്കിയാൽ പാർട്ടിയുടെ സ്വാധീന മേഖലകൾ ഭദ്രമാണ്. അത്രയാണ് ഞങ്ങൾ ഇന്ന് വിലയിരുത്തിയത്. മറ്റ് ജില്ലകളുടെ വിശദമായ വിലയിരുത്തൽ കഴിഞ്ഞതിന് ശേഷം പറയാം. ബാക്കി യു ഡി എഫും വിലയിരുത്തട്ടെ. ലീഗിന്റെ ഒരു തകർന്നടിയിലാണ് നിലമ്പൂർ ഉണ്ടായിരിക്കുന്നത്. ലീഗ് മുനിസിപ്പാലിറ്റിയിൽ ഒരു ഒരു മെമ്പർ പോലും ഇല്ല നിലമ്പൂർ. അല്ല, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫില് ലീഗ് കുറഞ്ഞ സീറ്റിലേ മത്സരിച്ചിട്ടുള്ളൂ. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്, പ്രത്യേകം പരിശോധിക്കും. വിശദമായ പരിശോധനക്ക് ശേഷം മറ്റഭിപ്രായങ്ങൾ പറയാം. ഇപ്പോൾ ലീഗിൻ്റെ പാർട്ടി എന്നുള്ള നിലക്ക് അതിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് താങ്കൾ ഇവിടെ പ്രകടിപ്പിച്ചത്. ബാക്കി വിശദമായ പരിശോധനക്ക് ശേഷം പറയാം. എന്തായാലും യു ഡി എഫ് പരിശോധിക്കണം. ഇലക്ഷൻ റിസൾട്ട്, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇലക്ഷൻ റിസൾട്ട് ഈ യു ഡി എഫ് സീരിയസ് ആയിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. പാർട്ടി പരിശോധിക്കുന്നതാണ്. അല്ല, ബാക്കി കാര്യങ്ങൾ ഈ കമ്മിറ്റി കൂടിയതിന് ശേഷം പറയാം, അതാണ് നല്ലത്. ഇപ്പൊ ഞങ്ങൾ ഇത്രയും പറയുന്നുള്ളൂ. യു ഡി എഫ് പരിശോധിക്കേണ്ടതാണെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. യു ഡി എഫ് അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് യു ഡി എഫ് സീരിയസ് ആയിട്ട് പരിശോധിക്കേണ്ടതാണ്, കോൺഗ്രസും പരിശോധിക്കേണ്ടതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പ്രഥമദൃഷ്ട്യ പാർട്ടിയുടെ സ്വാധീന മേഖലകൾ ഭദ്രാണെന്ന് പറഞ്ഞു. ബാക്കി നമ്മളെ ഈ ഇതൊരു കമ്മിറ്റി കൂടിയതിന് ശേഷം പറയാം. അപ്പൊ അത്രയും മതി. അല്ല, അതെ, ഓരോ വിവാദങ്ങൾ ഇലക്ഷന്റെ അവസാന ദിവസം വരെ നീണ്ടു നിന്നത് ദോഷം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിജയം സർക്കാരിനെ സപ്പോർട്ട് ചെയ്യണം. അല്ല, ഇപ്പോ ഇപ്പോ പരിശോധനയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പൊ അത്രയും പറയാം. അല്ല, അങ്ങനെ അങ്ങനെ അല്ല, അങ്ങനെ അങ്ങനെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോ ഞങ്ങൾ പരിശോധനയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. അല്ല, അതിപ്പോ നമ്മള് അത് ഉത്തരവാദിത്തം ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ പരിശോധിച്ചതിന് ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ. എന്താ സംഭവിച്ചിരിക്കുന്നത് ആദ്യം ഒന്ന് പരിശോധിക്കട്ടെ. ഇപ്പൊ പ്രഥമദൃഷ്ട്യ ആവശ്യമായ ഒരു പ്രതികരണം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തേക്ക് അത് മതി. ബാക്കി ഞങ്ങൾ കമ്മിറ്റി കൂടിയിട്ട് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു. അതാ.